എല്ലാ കൊച്ചുകൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബബുവ ആർ ബൂഡാ എന്ന ചാപ്റ്ററിലെ നമുക്ക് പെൻഡിങ്ങുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ പാർട്ടുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഖേലേ ആങ്ക് മിച്ചാവണി. എന്താ ആങ്ക് മിച്ചാവണി എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ, നമ്മൾ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കണം. നമുക്ക് ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ. നോക്കിക്കെ, ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത്? വർണ്ണോമേ ചിപേ ശബ്ദ ചുനലേം ഓർലിക്കേം. വർണ്ണങ്ങളിൽ ഒളിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ഒളിച്ചിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, നമുക്കത് എഴുതും വേണം. നമ്മുടെ ഒരു ഒരു എക്സാമ്പിൾ ഇവർ തന്നിട്ടുണ്ട്, നോക്കിക്കെ. ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ, ആകാശം. ഇതുപോലെ ഈ വർണ്ണങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിക്കേ, വേറെ വാക്കുകൾ. ഗഹര, ഗഹര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആഴത്തിലുള്ള. ഉല്ലു, ഉല്ലു എന്താണ്, മുങ്ങ. സൂരജ്, സൂരജ് നിങ്ങൾ കാണുന്നുണ്ടോ? സൂരജ്, സൂരജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സൂര്യൻ. രാത്, രാത് എന്ന് പറഞ്ഞാൽ രാത്രി. രാജ, രാജ രാജാവ്, കിങ്. ലൈ, ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ലയം. ആസ്മാൻ, ആകാശം. ഹര, കണ്ടോ, ഇവിടെ കണ്ടോ, ഹ ര, ഹര. ഹര എന്ന് പറഞ്ഞാൽ എന്താ, പച്ച നിറത്തിലുള്ള. ഭാവ്, ഭാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഭാവം. നർ, ഇതായത് കണ്ടോ, ന ര. അപ്പൊ എന്താ വായിക്കുക, നർ. നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മനുഷ്യൻ. സിത്താര, സിത്താര നിങ്ങൾ കണ്ടോ, സി താര. സിത്താര, സിത്താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം. ഇവിടെ നോക്കിക്കെ, അന്ത്, അന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവസാനം. സമാൻ, സമാൻ നിങ്ങൾ കാണുന്നുണ്ടോ, അതെ, ആസ്മാന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. സമാൻ, സമാൻ എന്ന് പറഞ്ഞാൽ തുല്യം, ഈക്വൽ. കിയേ, കിയേ എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്യുക അല്ലേ. ക്യാ കിയേ എന്നൊക്കെ ചോദിക്കില്ലേ, എന്താണ് ചെയ്തത്, അങ്ങനെ കിയേ. താര, താര കണ്ടില്ലേ, ഈ സിത്താരെ നമുക്ക് താര എന്ന് പറഞ്ഞ വാക്കുകൂടി ഉണ്ടാക്കാം. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം. ജബ് അല്ലേ, ജബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ കേട്ടില്ലേ, അപ്പോൾ. ജബ് ഓർ അല്ലേ, ബബുവ ഓർ ബൂഡാക്കണ്ടല്ലേ, ഈ ഓർ ഇവിടെ നിന്ന് നമുക്ക് ഓർ ഉണ്ടാക്കാം. ഇതേ നോക്കിക്കേ, സാൽ, സാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വർഷം, ഇയർ. ഇത്രയും വാക്കുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും കുറേ വാക്കുകൾ ഉണ്ടാക്കാം. നിങ്ങൾ കൂട്ടുകാരെന്ത് ചെയ്യണം, ഇതിൽ നിന്ന് പറ്റാവുന്ന എല്ലാ വാക്കുകളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. ബബുവ ഓർ ബൂഡ കിസ്കേ കവിത ഹേ. ഈ ബബുവ ഓർ ബൂഡ എന്ന് പറഞ്ഞ കവിത ആരാണ് എഴുതിയത്? ആരാണ് എഴുതിയത്? ഷെയിൽ സിൽവർസ്റ്റൈൻ. ഷെയിൽ സിൽവർസ്റ്റൈൻ എഴുതിയ ഒരു കവിതയാണ് ബബുവ ഓർ ബൂഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബബുവാസേ അക്സർ ക്യാ ഗിർ ജാത്താ ഹേ. ബബുവയുടെ കയ്യിൽ നിന്ന് മിക്കവാറും എന്താണ് താഴെ പോകുന്നത് അല്ലേ? അക്സർ മുറ്റ്സേ ചമ്മച്ച് ഗിർ ജാത്താ ഹേ, അങ്ങനല്ലേ കവിതയിൽ പറയുന്നത്. അതായത് ബബുവയുടെ കയ്യിൽ നിന്ന് എപ്പോഴും എന്താണ് താഴെ പോകുന്നത്? സ്പൂൺ, ചമ്മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ബബുവ കബി കബി ക്യാ കർ ദേത്താ ഹേ. ബബുവ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് കവിതയിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്യാണെന്നാ പറയുന്നത്? ആ ബബുവ നിക്കർ ഗീലി കരുതേത്തി ഹേ അല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ നിക്കർ അല്ലെങ്കിൽ ട്രൗസർ നനയ്ക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബബുവ കേസ ബച്ച ഹേ. ബബുവ എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? ബട രുവട്ട ബച്ച. എന്താണ്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. രുവട്ട എന്ന് പറഞ്ഞാൽ എന്താ, കരയുക. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ബബുവ. അടുത്ത ചോദ്യം, ബൂഡാക്ക ദോത്തി കേസി ഹേ. ബൂഡയുടെ ദോത്തി, മുണ്ട് എങ്ങനെയുള്ളതായിരുന്നു എന്നാ കവിതയിൽ പറയുന്നത് അല്ലേ. ബൂഡാക്ക ദോത്തി ഡീലി ഹേ. ഡീലി എന്ന് പറഞ്ഞാൽ എന്താ, അയവുള്ളത്, ലൂസ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബൂഡെ കോബി ബബുവാക്കി തര് ക്യാ ആത്തി ഹേ. നമ്മൾ പറഞ്ഞു എന്ത്, ബബുവ ബടാരുവട്ട ബച്ച ഹേ അല്ലേ. ബബുവ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മുത്തശ്ശനും കൂടെ പറയുന്നുണ്ട്, എന്ത്, ബബുവെ പോലെ എനിക്കും എപ്പോഴും എന്ത് വരാറുണ്ട് എന്നാണ് പറയുന്നത്. ബഹുത് രുലായി അല്ലേ, എപ്പോഴും കരച്ചിൽ വരുന്നുണ്ട് എന്നാണ് മുത്തശ്ശനും പറയുന്നത്. രുലായി, കരച്ചിൽ. ബബുവാക്കോ ക്യാ ബുരാ ലഗ്താ ഹേ. ബബുവയ്ക്ക് എന്താണ് സങ്കടമായിട്ട് തോന്നുന്നത്, എന്താണ് മോശമായിട്ട് തോന്നുന്നത്? ബുരാ എന്ന് പറഞ്ഞാൽ എന്താ, മോശം. ബബുവയ്ക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കുട്ടി പറയുന്നുണ്ട് അല്ലേ. എന്ത് കാര്യമാണ് ബബുവയെ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നത്? ജബ് ബഡേ ഉൻപർ ധ്യാന ദേത്തേ തോ ബബുവാക്കോ ബുരാ ലഗ്താ ഹേ.
എപ്പോഴാ ബബുവയ്ക്ക് മോശമായിട്ട് തോന്നുന്നത്? ആ ബഡേ മുതിർന്നവര് അവനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, മുതിർന്നവർ അവനെ ശ്രദ്ധിക്കാതിരിക്കുമ്പം അവൻ എന്ത് ചെയ്യാണ്, ഭയങ്കര സങ്കടം വരാറുണ്ട്, ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. ബൂഡേക്കോ ക്യാ പത്താ ഹേ, നമ്മുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ വയസ്സായ ആൾ പറയുന്നുണ്ട്, ബബുവിനോട് പറയുന്നുണ്ട് അല്ലേ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം അത് എനിക്കറിയാം. എന്താണ് അറിയാന്ന് പറയുന്നത് മുത്തശ്ശൻ? ബബുവ ജോക്കത്തെ ഹേ അല്ലേ, ആ കുട്ടി എന്താണ് പറയുന്നത് അതെനിക്കറിയാമെന്നല്ലേ മുത്തശ്ശൻ പറയുന്നത്. അപ്പം എന്താ പറയേണ്ടത്? ബബുവ ജോക്കത്തെ ഹേ, കുട്ടി എന്താണോ പറയുന്നത് അതെനിക്കറിയാം. എന്താ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലേ, കുട്ടിയുടെ വിഷമങ്ങളാണ് കുട്ടി പറയുന്നത്. അതേ വിഷമങ്ങൾ തന്നെയാണ് ആർക്കും ഉള്ളത്? മുത്തശ്ശനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കുട്ടി പറയുന്നതെല്ലാം മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട് എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അല്ലേ. അതോടുകൂടെ നമ്മുടെ ബബുവ ഓർ ബൂഡ എന്ന ചാപ്റ്റർ കൂടെ കംപ്ലീറ്റ് ആവാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.